ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ന്യൂ ക്ലാസ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് ഫിനാൻസ് അതേപോലെ വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻസ് നാല് ഫങ്ഷൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ ഫിനാൻസിങ് ഡെസിഷൻ ഡിവിഡൻ ഡെസിഷൻ ആൻഡ് സെക്യൂരിറ്റി ഡെസിഷൻ ഇനി എന്താണ് ഇവ തമ്മിൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ ഫിനാൻസിങ് ഡെസിഷൻ ആൻഡ് ഡിവിഡൻ ഡെസിഷൻ സാർ ദ മേജർ ഫിനാൻസ് ഫംഗ്ഷൻ ഓർ ഡെസിഷൻസ് സോ ദേ ഓൾ ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർ കണക്റ്റഡ് ദേ ആർ ഇൻ്റർ റിലേറ്റഡ് ബിക്കോസ് ദ ഗോൾ ഓഫ് ദ ഡെസിഷൻ ഈസ് വൺ ആൻഡ് ദ സെയിം ദർ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ഓൺലി വൺ ദാറ്റ് ഈസ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ഓർ വാല്യൂ ഓഫ് ദ ഫോൺ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക ഫോമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനാണ് വി ആർ യൂസിങ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡെസിഷൻസ് അതിലേറ്റവും മേജറായിട്ടുള്ള മൂന്ന് ഡെസിഷന്സ് അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് സോ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മീനിങ് ആൻഡ് ഡെഫിനീഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്കറിയാം ഫിനാൻസ് എന്ന് പറയുന്നത് സ്കേഴ്സ് ആണ് ഇറ്റ് ഈസ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് എ ബിസിനസ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഫിനാൻസ് ഷുഡ് ബി മാനേജ്ഡ് വെരി എഫിഷ്യൻ്റ്ലി ആൻഡ് ദിസ് ഗേവ് ബേർത്ത് ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ഓർ മീൻസ് മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ഹൗ ക്യാൻ വി മാനേജ് ഫിനാൻസ് ഇഫക്റ്റീവ്ലി In the words of P.G. Hatings, financial management is the art of raising and spending money. ഡെഫിനേഷൻസ് ഒരുപാടുണ്ട് അതിൽ നമുക്ക് ഒരു ഡെഫിനേഷൻ പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് രണ്ട് ടേമുകളാണ് ഒന്ന് ഫിനാൻസും ഒന്ന് മാനേജ്മെൻറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം പ്ലാനിങ് ഓർഗനൈസിങ് അല്ലെ ഡയറക്ടി അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മളതെല്ലാം ചെയ്യുന്നത് ഏതിലൂടെയാണ് ഫിനാൻസിലൂടെയാണ് അപ്പോൾ ഫിനാൻസിനെ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം അതേപോലെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പറയുന്നത് സോ ഫണ്ട് എങ്ങനെ റേസ് ചെയ്യണം അതേപോലെ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്നത് മാനേജ്മെന്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഫിനാൻസ് ഇൻ ഷോർട്ട് ദ പ്രോസസ് ഓഫ് മാനേജിങ് ദിനാൻഷ്യൽ മാനേജ്മെന്റ് ഏറ്റവും ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ എന്താണ് ഫണ്ട് മാനേജ് ചെയ്യുക ഒരു ഓർഗനൈസേഷനിൽ അതിനെ തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സോ വോട്ട് ആർ ദ നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ദ ഫസ്റ്റ് പോയിന്റ് ഈസ് മാനേജ്മെന്റ് ഓഫ് മണി മാനേജ്മെന്റ് ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എസെൻഷ്യലി ആസ് എൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് മണി ഓർ ഫണ്ട് ഓർ റിസോഴ്സസ് ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് മണി ഓർ ഫിനാൻസ് ഇൻ എ ഫോം ഈയൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എങ്ങനെ പൈസ മാനേജ് ചെയ്യണം എന്ന് പറയുന്നതാണ് അതിൻ്റെ മെയിൻ ആയിട്ടൊരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ സെക്കൻഡ് പോയിന്റ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഫിനാൻസ് എങ്ങനെ ഫിനാൻസ് റേസ് ചെയ്യാം സ്പെൻഡ് ചെയ്യാം എങ്ങനെ കൺട്രോൾ ചെയ്യണം സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് എ ബിസിനസ് സക്സസ് ഒരു ബിസിനസ്സിന്റെ സക്സസ്സിനെ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഫിനാൻസ് തന്നെയാണ് കാരണം ഇറ്റ് ഈസ് എ കീ ടു സക്സസ് ഫിനാൻഷ്യൽ മാനേജർ പ്ലേ ഈസ് ആൻ ഇംപോർട്ടൻ്റ് റോൾ ഇൻ ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ

ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് ഫോക്കസ് ഓൺ ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് സെൻട്രലൈസ്ഡ് ഇൻ നേച്ചർ അൺലൈക്ക് അതർ ഫങ്ഷണൽ ഏരിയാസ് ലൈക്ക് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഈസ് സെൻട്രലൈസ്ഡ് ഇൻ നേച്ചർ കാരണം ഇവിടെ നമുക്ക് വേറെ എല്ലാമായിട്ടും എല്ലാ ആസ്പെക്റ്റായിട്ടും റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ് ഒരു സെൻട്രലൈസ്ഡ് നേച്ചർ ആണ് അതിനുള്ളത് ഇൻ ഫിനാൻസ് ഫങ്ഷൻ ഡിസെൻട്രലൈസേഷൻ നോട്ട് പ്രാക്ടിക്കബിൾ ഇവിടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഫിനാൻഷ്യൽ ഫംഗ്ഷനെ നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്യാൻ ഡീസെൻട്രലൈസ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളിലേക്കായിട്ട് ഒരുപാട് ആൾക്കാരിലായിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകാൻ പറ്റില്ല അതെല്ലാം ഒന്നു ആളുടെ കീഴിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ മാത്രമാണ് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ ഫിനാൻസ് ഈസ് എ കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ഇറ്റ് ഈസ് ഡീൽ ഓർ റിലേറ്റഡ് വിത്ത് ദ പ്രൊക്യൂർമെൻറ് ഓഫ് ഫണ്ട് സോഴ്സസ് ഓഫ് ഫണ്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷൻ എക്സെട്രാ എന്തുകൊണ്ടാണിത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫങ്ഷനാന്ന് പറയാൻ കാരണം അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് കൃത്യമായിട്ടും എങ്ങനെ ഫണ്ട് റേസ് ചെയ്യണം പ്രൊക്യൂർ ചെയ്യണം അതിൻ്റെ സോഴ്സ് എന്താണ് എങ്ങനെയാണ് അതിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കേണ്ടത് ലോങ്ങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോം ഉള്ളിടത്തോളം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻസ് ഫങ്ഷൻ എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് കണ്ടിന്യൂവസ് നേച്ചറിലുള്ളതാണെന്നുള്ളതാണ് പറയുന്നത് ആൻഡ് സെവന്റ് പോയിന്റ് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹെവിലി ഓൺ റിലേറ്റഡ് ഡിസിപ്ലിൻ സച്ച് ആസ് എക്കണോമിക്സ് അക്കൗണ്ടിങ് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ റിസർച്ച് എക്സെട്രാ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ഫിനാൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ ഫങ്ഷൻസ് ഒരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ടോ അതെല്ലാം ഏതുമായി റിലേറ്റഡ് ആണ് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ഫംഗ്ഷൻ സോ ഇത്രയാണ് ഇതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്കറിയാം മണി ഷുഡ് ബി മാനേജ്ഡ് പ്രോപ്പർലി എവിടെയും നമുക്ക് ഒരുപാട് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കാം ഓൾ ബിസിനസ് ഡെസിഷൻസ് ഹാവ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ബിസിനസിൻ്റെ ഏതൊരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഓൾ ഡെസിഷൻസ് ആർ ഫിനാൻഷ്യൽ ഡെസിഷൻ അങ്ങനെയും നമുക്ക് പറയാം ഒരു ഫേമ് ഏത് കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ എടുത്താലും അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഫിനാൻസ് തന്നെയായിരിക്കും അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം എല്ലാ ഡിസിഷനും എന്തു തന്നെയാണ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആണ് സോ ഫിനാൻഷ്യൽ ഈസ് ഓൾവേസ് ദർ ഇൻ വൺ ഫോം ഓഫ് അതർ ഇൻ എ ബിസിനസ് ആൻഡ് ഡിസിഷൻ റിലേറ്റിംഗ് ടു പർച്ചേസ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് അക്കൗണ്ട്സ് റിസർച്ച് എക്സെട്രാ ഇറ്റ് ഇൻവോൾവ്സ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് സോ ഫിനാൻസ് ഫങ്ഷൻ ഈസ് ഇൻ്റർലിങ്ക്ഡ് വിത്ത് അതർ ഫങ്ഷൻസ് ഫിനാൻസിൻ്റെ ഏതൊരു ഫങ്ഷനും അല്ലെങ്കിൽ ഏതൊരു ഡിസിഷനും എപ്പോഴും ഏതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ത് ഇപ്പം നമുക്കൊരു ഫേമില് പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയും എന്താ വരുന്നത് ഫിനാൻസ് ആണ് വരുന്നത് എത്ര പർച്ചേസ് ചെയ്യണം അവിടെ നമുക്ക് പൈസ കൊടുക്കണം അതേപോലെ എത്ര സെയിൽ അവിടെയും പൈസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഡിസ്കൗണ്ടുകൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ എച്ച് ആർ എം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് അപ്പോൾ എല്ലാം എന്തുമായി റിലേറ്റഡ് ആണ് ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ഈ ഈയൊരു ആസ്പെക്റ്റിന് വരുന്നത് സോ നമുക്ക് പറയാം എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിൽ സക്സസ്ഫുൾ പ്രൊമോഷൻ സക്സസ്ഫുൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ ഈസ് വെരി നെസസറി ഫോർ ദ സക്സസ് ഓഫ് എ ബിസിനസ് ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് സൗണ്ട് പ്ലാനിങ് ആണ് കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ നടത്താൻ സാധിക്കുക ഫിനാൻഷ്യൽ പ്ലാൻ ഫെയിൽസ് ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് അഡക്വേറ്റ് ക്യാപിറ്റൽ ടു മീറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ദ ബിസിനസ് കനോട്ട് ബി ക്യാരിഡ് ഓൺ സ്മൂത്ത്ലി ബിസിനസ്സിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ അവിടെ ആവശ്യത്തിനുള്ള ഫണ്ട് ആയിരിക്കണം ആ പ്ലാനിങ് തന്നെ അവിടെ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ക്യാപിറ്റൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും കിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫംഗ്ഷനൊന്നും വളരെ സ്മൂത്ത് ആയിട്ട് അവിടെ പോവില്ല ഇൻ ദ ആബ്സെൻസ് ഓഫ് എസ് സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രിപ്പയർ എ സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ ഫിനാൻഷ്യൽ മാനേജ് ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മാനേജ്മെന്റ് അവിടെ ഇല്ലെങ്കിൽ നല്ലൊരു പ്ലാനിങ്ങും നടത്താൻ സാധിക്കില്ല അപ്പോൾ ഒരു സക്സസ്ഫുൾ പ്രൊമോഷൻ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വേണം സെക്കൻഡ് പോയിന്റ് പറയുന്നത് സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ബിസിനസ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഒരു ബിസിനസ് സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്രശ്നങ്ങളില്ലാതെ അതിൻ്റെ ഓരോ സ്റ്റേജുകളും അതായത് പ്രൊമോഷൻ സ്റ്റേജ് ഇൻകോർപ്പറേഷൻ സ്റ്റേജ് ഡെവലപ്മെൻറ് സ്റ്റേജ് അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജ് ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഡേ ടു ഡേ വർക്കിംഗ് എക്സൻറ്റാ ഫോർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ബിസിനസ് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ് ഈസ് നെസസറി ആൻഡ് ഈസ് ഫെസിലിറ്റേറ്റഡ് ഓൺലി ഇഫ് ദർ ഈസ് എൻ എഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതുണ്ടാവണമെങ്കിൽ നല്ല എഫിഷ്യൻറ് ആയിട്ടൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് അവിടെ വേണം നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നത് കോർഡിനേഷൻ ഓഫ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ് നേരത്തെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ആണ് ഒരു ഫോമിൽ നടക്കുന്നത് പർച്ചേസ് ഡി പർച്ചേസ് ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓരോ ഫങ്ഷൻസ് അവിടെ നടക്കുന്നുണ്ട് ഈ എന്ത് ഫങ്ഷൻ അവിടെ നടന്നാലും അതിനെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ ഏത് വേണം ഫിനാൻസ് വേണം ഇറ്റ് ഓക്യുപ്പൈസ് എ സെൻട്രൽ പ്ലേസ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ ആക്ടിവിറ്റീസ് ഇൻ ദ എൻറ്റർപ്രൈസ് ലൈക്ക് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ എക്സെട്രാ ഇഫ് ഇറ്റ് ഈസ് ഡിഫക്റ്റീവ് ഓൾ അതെ ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബിക്കം ഡിഫക്റ്റീവ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടുവിൽ അല്ലെങ്കിൽ സെൻട്രൽ പോ പോസ്റ്റിൽ നിൽക്കുന്നത് ഏതാണ് ഫിനാൻസാണ് അതവിടെ ഉഷാറാണെങ്കിൽ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആണ് ഇനി അതന്നെ നമുക്കവിടെ ഡിഫക്റ്റീവായി വന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് വരുന്ന എല്ലാ വർക്കുകളും ഡിഫക്റ്റീവായിരിക്കും ഫോർത്ത് പോയിൻ്റ് പറയുന്ന ഡെസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് ഈസ് ബിസ് ഇൻ ബിസിനസ് ഈസ് ടേക്കൺ ഇൻ ദ ലൈറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻ ടേക്കിംഗ് ഡെസിഷൻസ് ഡിഫറെൻ്റ് ഓൾട്ടർനേറ്റീവ്സ് വിൽ ഹാവ് ടു ബി ഇവാലുവേറ്റഡ് ഒരു ഫിനാൻഷ്യൽ ഡെസിഷൻ എടുക്കണമെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചിന്തിക്കണം കാരണം നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ് അവൈലബിൾ ആണ് ആ എടുക്കുന്ന തീരുമാനം ശരിയല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ പ്ലാനിങ് അവിടെ ഇല്ലാതെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് വേരിയസ് ഫിനാൻഷ്യൽ ടൂൾസ് ആർ അവൈലബിൾ ഫോർ ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുമ്പിലുള്ള മാർഗ്ഗങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഇവാലുവേറ്റ് ചെയ്യണം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം വി ആർ യൂസിങ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ടൂൾസ് എന്നിട്ട് അതിനുശേഷം ആ ടൂൾസ് യൂസ് ചെയ്ത് ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നു സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ടൂൾസ് യൂസ്ഡ് ബൈ ദ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ബഡ്ജറ്റ്സ് ബഡ്ജറ്റുകൾ വേരിയൻസ് അനാലിസിസ് കോസ്റ്റ് പ്രോഫിറ്റ് വോളിയം അനാലിസിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഇതെല്ലാം നമുക്ക് നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നു ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ഡിറ്റേമിനൻ്റ് ഓഫ് ബിസിനസ് സക്സസ് ഒരു ബിസിനസ്സിൻ്റെ വിജയം തീരുമാനിക്കുന്ന ഘടകമാണ് അതിൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സാധാരണയായിട്ട് ഈ ഒരു ഡെസിഷൻ എടുക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ ആർക്കു തന്നെ ഫിനാൻസ് മാനേജർക്കാണ് അപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ബിസിനസിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ദ അഡ്വൈസ് ദ അഡ്വൈസ് ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻ സോൾവിങ് വേരിയസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ദി പ്രസൻറ്റ് റെലവൻറ് ഇൻഫർമേഷൻ റിഗാർഡിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഓപ്പറേറ്റീവ് പെർഫോമൻസ് ബിഫോർ ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഒരു കമ്പനി നടത്തുന്ന സമയത്ത് ആ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ടീം അവർക്കൊരു ബിസിനസ്സിനെ കുറിച്ച് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല അപ്പോൾ അവരെ ഏൽപ്പിക്കുന്നത് ഒരു നല്ലൊരു ഫിനാൻസ് മാനേജറാണെങ്കിൽ അദ്ദേഹം കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ റെലവൻ്റായിട്ടുള്ള ഇൻഫോർമേഷൻ അവർക്ക് പാസ് ചെയ്യുകയും ഇപ്പം നമ്മുടെ ഫേമിൻ്റെ പൊസിഷനും അതേപോലെ ഓപ്പറേഷൻ എഫിഷ്യൻസിയും എങ്ങനെയാണെന്നുള്ളതൊക്കെ അവരെ അറിയിക്കണം ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഈ ഒരു പ്രോഗ്രസ് എങ്ങനെയുണ്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവർ അവരുടെ ഒക്കെ അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം നിലവിലുള്ള പോളിസിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ തീരുമാനിക്കണത് സോ ഇൻ ദിസ് വേ ദ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ഹെൽപ്പ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ഡെസിഷൻ മേക്കിംഗ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ബിസിനസ് സക്സസ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത് അവർക്ക് ആ ഡീറ്റെയിൽസ് കൊടുക്കുകയും അത്

ഓർഗനൈസേഷനിൽ ഏതൊക്കെ പാർട്ടീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് കൊണ്ടുപോകാൻ നല്ല എഫിഷ്യൻ്റായിട്ടൊരു പ്ലാനിങ് അവിടെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ കെയർഫുൾ ആയിട്ട് എടുക്കാവുള്ളൂ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ വലിയ എമൗണ്ടിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അതൊരിക്കലും പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റാത്തതായിട്ട് മാറും അപ്പോൾ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് അപ്പോൾ എടുക്കുന്ന വ്യക്തിയെയും എടുക്കുന്ന ബേസിനെയും എന്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഇതിൽ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിവിടെ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഡെഫിനേഷനും നോക്കുക അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കുക ഇനി എന്താണ് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നോക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്